കേരളത്തിലാകെ സ്വാശ്രയ കോളേജുകൾക്കെതിരായി ഉയർന്ന പ്രതിഷേധവും പ്രക്ഷോഭവും തുടരുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രശ്നങ്ങളാണ് ന്യൂസ് അവർ ഇന്ന് ഉയർത്തുന്നത്. ഒന്ന്, നെഹ്റു കോളേജിൽ മരിച്ച ജിഷ്ണുവിൻ്റെ കേസിൽ അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങുമോ? യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, നിയമവിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകിയവരെ പിടികൂടാൻ അന്വേഷണത്തിന് കഴിയുമോ? ഈ അന്വേഷണ സംഘത്തിന് കഴിയുമോ? രണ്ടാമത്തെ പ്രശ്നം, കോട്ടയത്തെ ടോംസ് കോളേജ് അടക്കം പിന്നീടുയർന്ന നിയമവിരുദ്ധ നടപടികളുടെ പീഡനങ്ങളുടെ പരാതിയിൽ അതിശക്തമായ അന്വേഷണവും നടപടികളും ഇടപെടലും സർക്കാരിൻ്റെയും സർവകലാശാലയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീ അൽഫോൻസ് കണ്ണന്താനം, ശ്രീ എം ഷാജിർ ഖാൻ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി, അഖിൽ മോഹൻദാസ്. നെഹ്റു കോളേജിലെ വിദ്യാർത്ഥിയാണ് അഖിൽ മോഹൻദാസ്. ഇതുവരെ മുഖം മറച്ച് നെഹ്റു കോളേജിൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്വന്തം മുഖം വെളിപ്പെടുത്തി സംസാരിക്കാനുള്ള ധൈര്യം നേടിയിരിക്കുന്നു. അഖിൽ മോഹൻദാസ് ഒരു മറയുമില്ലാതെ ന്യൂസ് അവറിൽ ചേരുന്നു. ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഹിതേഷ് ശങ്കറും ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. അദ്ദേഹം ഫോറൻസിക് വിദഗ്ധരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവുമാണ്. ശ്രീ ഹിതേഷ് ശങ്കർ, ഈ ജിഷ്ണുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ ഒരു ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഒന്ന്, പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചാണ്. പോസ്റ്റ്മോർട്ടം ആദ്യത്തെ ആശുപത്രിയിൽ നടത്താതെ കുറേ കൂടി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കിട്ടുന്ന ആശുപത്രിയിലേക്ക് ആ ബന്ധുക്കൾ നിർബന്ധിച്ച് മാറ്റിയത് ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടക്കാനാണ്. പക്ഷേ അവിടെ വിദഗ്ധ ഡോക്ടർമാരുണ്ടായിരിക്കെ ഒരു PG വിദ്യാർത്ഥിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന് ആ കുടുംബം ആരോപിക്കുന്നു. എന്തുമാത്രമല്ല, മർദ്ദനത്തിൻ്റെ പാടുകളെക്കുറിച്ച്, മൃതദേഹത്തിൽ കണ്ട മറ്റ് പാടുകളെക്കുറിച്ച് ശരിയായ അന്വേഷണം നടന്നിട്ടില്ലെന്ന സംശയവും ഇപ്പോൾ ഉയരുകയാണ്. ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ അന്വേഷണത്തിലും അഭിപ്രായത്തിലും എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? ഒരു PG വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ റെസിഡൻസ് സിസ്റ്റമാണ്, റെസിഡൻസാണ്. അവർ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് നിയമത്തിലെങ്ങും പറയുന്നില്ല. മറിച്ച് ഒരു PG വിദ്യാർത്ഥികളാണ് ഇന്ന് മെഡിക്കൽ കോളേജുകളുടെ തന്നെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. PG റെസിഡൻസ് ഇല്ലെങ്കിൽ ഇന്ന് മെഡിക്കൽ കോളേജുകൾ തന്നെ അവരുടെ പ്രവർത്തനം തന്നെ ആശങ്കയിലാവുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ആ ഒരു യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കണം. ഒപ്പം വിനു സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്തു വന്ന ഒരു കേസാണ് എങ്കിൽ അത് PG വിദ്യാർത്ഥികൾ കൊണ്ട് ചെയ്യിപ്പിച്ചത് അവരാണ് നമ്മൾ നോക്കേണ്ടത്. PG വിദ്യാർത്ഥികളെ കൊണ്ട് ആ പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. അതായത് തികച്ചും തെറ്റായ ഒരു നടപടി തന്നെയായിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, അതായത് വളരെ എക്സ്പെർട്ടൈസ് ചെയ്ത പോലീസ് സർജൻ കാറ്റഗറിയിലുള്ള ആളുകൾ കേസിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ കണ്ടുവരുന്നു. അത് ഈ സംഘടനയും വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. ഒരിക്കലും വിവാദം ഉണ്ടാവാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ വിവാദങ്ങൾ ഒരിക്കലും വലിച്ചടിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് ഈ ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പലതും, പല കാര്യങ്ങളും പ്രതികൾക്കോ അവരുടെ അനുകൂലികൾക്കോ സഹായകരമായ എന്ന രീതിയിൽ പോലും സാധിക്കാവുന്ന ഒരു സംഭവം, അതായത് ഒട്ടും വിവാദം ഉണ്ടാവാൻ പാടില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഫോറൻസിക് മെഡിസിൻ. ഇവിടെ വർക്ക് ചെയ്യുന്ന പോലീസ് സർജൻ തസ്തികയിൽപ്പെട്ട ആളുകൾ ഇന്ന് കേസിൽ നിന്നും മാറി നിൽക്കുന്നു. പകരം ജൂനിയേഴ്സിനെ കൊണ്ട്, അല്ലെങ്കിൽ PG വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന റെസിഡൻസിനെ കൊണ്ട് കേസ് ചെയ്യിക്കുന്നു. അതായത് അവർ കേസ് ചെയ്യണം. സാധാരണ ഒരു ഹാങ്ങിങ് കേസാണെങ്കിൽ ഇത് PG വിദ്യാർത്ഥി ചെയ്തതിൽ തെറ്റില്ല. പക്ഷേ PG റെസിഡൻസ് അത് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രൊഫസറുടെ ഒരു മേൽനോട്ടം, അല്ലെങ്കിൽ ഒരു പ്രൊഫസറുടെ ഒരു സൂപ്പർവിഷനിൽ മാത്രമേ അത്തരം കേസുകൾ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല ഒരു സെൻസേഷണൽ ആൻഡ് കോംപ്ലിക്കേറ്റഡ് കേസസ്, അല്ലെങ്കിൽ ഒരു മർഡർ, അല്ലെങ്കിൽ കസ്റ്റഡി മരണം,
ഇത്തരം കേസുകളെല്ലാം പോലീസ് സർജൻ തന്നെ നേരിട്ട് ചെയ്യേണ്ടതാണെന്ന് ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ ഇന്ന് നിലവിലുണ്ട്. പിന്നെ ഒരു കാര്യം ആലോചിച്ചറിയാം, നമ്മുടെ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിൽ നമ്മളുടെ ഈ സെക്ഷൻ പറയുന്നത്, ഈ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചിട്ടുള്ള സെക്ഷൻ 174 പോലീസ് ഇൻക്വസ്റ്റ് പ്രകാരമുള്ള സെക്ഷൻ, പോലീസ് കേസ് ഫോർവേഡ് ചെയ്യേണ്ടത് ഒരു സിവിൽ സർജനാണ്. അതായത് അസിസ്റ്റന്റ് സർജൻ കഴിഞ്ഞ് ഒരു പ്രൊമോഷൻ കിട്ടിയ ഒരു തസ്തികയിലേക്കാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ബോഡി ഫോർവേഡ് ചെയ്യേണ്ടത്. അന്നുപോലും അത്തരം കാര്യങ്ങൾ നിലവിലിരിക്കുമ്പോൾ ഇന്ന് പോലീസ് സർജന്മാർ വളരെയധികം എന്ന് പറയാനില്ലെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു പോലീസ് സർജൻ എങ്കിലും ഉണ്ട്. അപ്പോൾ അവരുടെ മേൽനോട്ടത്തിൽ എല്ലാ കേസുകളും അവർ ചെയ്യണമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ ഫോറൻസിക് മെഡിസിനിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിൻ്റെ പാറ്റേൺ അനുസരിച്ച് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ സൂപ്പർവിഷനിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത തത്തുല്യമായ അസോസിയേറ്റ് പ്രൊഫസർ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിലുള്ള ആളുകൾ ഈ കേസുകൾ ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മറ്റത് അല്ലാത്ത പക്ഷം അത് ചെയ്തത് തെറ്റായി തന്നെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ. ജിഷ വധക്കേസിൽ ഡോക്ടർ ദേശങ്കർ സമാനമായ ആരോപണങ്ങൾ ഉയർന്നതാണ്. നമുക്ക് മുന്നിൽ അത്തരം അനുഭവങ്ങളുണ്ട്. ഇവിടെ ഈ കുട്ടിയുടെ മരണം, അതിലെ പീഡന ശ്രമം, ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിലേക്ക് പിടികൂടുന്നതിലേക്ക് നയിക്കേണ്ടത്. കുടുംബം ഈ കേസിൽ ഒരു കൊലപാതക കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിട്ടും അത്തരം നടപടികളൊന്നും ഉണ്ടാവാതിരിക്കുന്നത് അതിന് അനുയോജ്യമായി ഇപ്പോൾ തെളിവുകളില്ലാത്തതുകൊണ്ടാണെന്ന് അന്വേഷണ സംഘം അനൗദ്യോഗികമായി വിശദീകരിക്കുമ്പോൾ, ഈ മർദ്ദനം സംബന്ധിച്ച പാടുകൾ പോലും മൃതദേഹം അഴിച്ചിറക്കിയപ്പോഴുള്ള പാടാണെന്ന മട്ടിൽ ഈ PG വിദ്യാർത്ഥി പോലീസിന് മൊഴി കൊടുത്തെന്ന് പറയുന്നു. ആ രീതിയിൽ ഈ കേസിനെ ദുർബലമാക്കുന്ന എന്തോ ഒന്ന് വെറുതെ സംഭവിച്ചതാണോ അതോ സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം വിനു, സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്ന ഡിപ്പാർട്ട്മെൻ്റ് അല്ല കേരളത്തിലെ ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഞങ്ങളുടെ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമ്മർദ്ദങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിപ്പെടാറില്ല. പക്ഷേ അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട് അവിടെ. അതായത് ഈ പോലീസ് സർജൻ തന്നെ നേരിട്ട് കേസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഒന്ന്, ഈ ഓട്ടോപ്സി റൂമിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവം കണ്ണ് തന്നെയാണ്. ഓട്ടോപ്സി എന്ന് പറയുന്നത് ടു സീ ഫോർ വൺസെൽഫ്, നമുക്ക് കാണണം. ആ ഒരു കാഴ്ചയാണ് നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും നോളജ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആ നോളജ് കൂടുതലെപ്പോഴും പ്രൊഫസറൻ, എക്സ്പീരിയൻസ് കൂടുതലെപ്പോഴും പ്രൊഫസറൻ പോലീസ് സർജൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിവരം, അവരുടെ പ്രാഗൽഭ്യം മോർച്ചറിയിലും കാണണം, ഒപ്പം തന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോടതിയിലും കാണണം. ഇത് കോടതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യണം. ഈ കേസ് കോടതിയിൽ ശക്തമായി പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത് ഇത് പോലീസ് സർജൻ തന്നെ ചെയ്യേണ്ട കേസുകളാണെന്ന്. അതായത് കോംപ്ലിക്കേറ്റഡ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, ഡോക്ടർ വിദേശങ്ങൾ, എനിക്ക് മനസ്സിലാവാത്തതാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളുമായി ഞാൻ തന്നെ സംസാരിച്ചപ്പോൾ അവർ നിർബന്ധിച്ചാണ് ഈ ആശുപത്രിയിലേക്ക്, അവിടെ നിന്ന് മാറ്റി കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരുള്ള സ്ഥലത്തേക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരുന്നത്. അവർ ഈ സംശയങ്ങൾ പോലീസുകാരുടെ മുന്നിൽ പ്രകടിപ്പിച്ചതുമാണ്. എന്നിട്ടും പോലീസ് സർജൻ മാറി ഒരു റെസിഡൻറ്റ്, ഒരു PG വിദ്യാർത്ഥി ചെയ്യാനിടയാക്കിയ സാഹചര്യമാണ് സംശയിക്കാൻ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ കുടുംബവും ഇതേ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. വിനു, ഒരു അതിന് ഞാൻ വളരെ വ്യക്തമായി, ഇതിലാണ് പോലീസ് പ്രതിക്കൂട്ടിൽ പോകുന്ന സംഭവം. പോലീസ് ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവർ സഹകരിച്ചില്ല. ഞാൻ അറിഞ്ഞിടത്തോളം പോലീസ് ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ കയ്യിൽ ഈ കേസ് കൊടുത്തു വിടുകയായിരുന്നു. ഈ ജിഷ്ണുവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് പോലെ ഒരു പോലീസ് ഓഫീസർ പോലും, ഒരു സബ് ഇൻസ്പെക്ടർ പോലും ആ കേസിനെ അനുഗമിച്ചിരുന്നില്ല. അതായത് പോലീസ് വളരെ ലാഘവത്തോടുകൂടിയാണ് ആ കേസ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. വിനു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജിഷയിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ പോലീസിന് ഈ കേസിൻ്റെ എന്താ അന്ന് ഉപയോഗിച്ച വാക്ക് എനിക്ക് ഓർമ്മയില്ല, ഈ പോലീസ് ഈ കേസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ കേസ് എത്രത്തോളം ഡെപ്ത് ഉണ്ട് ഈ കേസിനെന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ നിരീക്ഷിക്കുന്നു. കാരണം ആ പോലീസ് ആ കേസ് കൊണ്ടുവരുമ്പോൾ തന്നെ ആ കേസ് പോലീസ് സർജൻ തന്നെ ചെയ്യേണ്ടതാണെന്നും അവരുടെ പ്രസൻസ് മോർച്ചറിയിൽ വേണ്ടതായിരുന്നു, സബ് ഇൻസ്പെക്ടറുടെ പ്രസൻസ് വരെ ആ ഇൻക്വസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രസൻസ് മോർച്ചറിയിൽ വേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പോലീസ് മാറി നിൽക്കുന്നു? വളരെയധികം നന്നായി കേസ് ചെയ്തിരുന്ന ഒരു പോലീസ് വിഭാഗം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, DYSP ലെവലിലുള്ള ആളുകൾ, എനിക്ക് അവരോടുള്ള എല്ലാം സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇന്ന് നടക്കുന്ന പോലീസ് കാണിക്കുന്ന ഇത്തരം അൺനാച്ചുറൽ ഡെത്തുകളോടുള്ള പോലീസിൻ്റെ സമീപനം വളരെ പരിതാപകരമാണ്.
അവർ ഈ കേസുകൾ വളരെ നന്നായിട്ട് ഇൻക്വസ്റ്റ് ചെയ്യാനോ അത് നല്ലൊരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. തിരക്ക് കാരണമാണെന്ന് പറയപ്പെടുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാനുള്ളത്, ഈ തിരക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒഴിക്കേണ്ടിയിരിക്കുന്നു. ഈ ക്രൈമും ലോ ആൻഡ് ഓർഡർ ചെയ്യണം. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം, അത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമാണ്. ശ്രീ അഖിൽ മോഹൻദാസ്, എനിക്ക് സന്തോഷം തോന്നുന്നു, നിങ്ങളുടെ കോളേജിലെ ഒരു വിദ്യാർത്ഥി മുഖം മറയ്ക്കാതെ, മുഖം മൂടിയില്ലാതെ, പേര് വെളിപ്പെടുത്താതെ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനായി ഈ കോളേജിലെ നിയമവിരുദ്ധ നടപടികളും കൊള്ളരുതായ്മകളും തുറന്നു കാണിക്കാൻ നേരിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു എന്നുള്ളത്. ഇത്തരം വിദ്യാർത്ഥികളെ ഈ മാനേജ്മെൻറ്റിൻ്റെ തുടർന്നുള്ള പീഡനങ്ങളിൽ നിന്ന്, ഭീഷണികളിൽ നിന്ന്, ഇൻ്റേണൽ മാർക്ക് തടയുന്നതുൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്, സർവകലാശാലയ്ക്കുണ്ട്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. ശ്രീ അഖിൽ മോഹൻദാസ്, ഇവിടെ ഇപ്പോൾ ഡോക്ടർ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ അന്വേഷണം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അന്വേഷണത്തിന് കാര്യം പറയുകയാണ് സാർ, നമ്മൾ രണ്ട് മൂന്ന് കാര്യം എനിക്ക് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ഞങ്ങൾ FIR പരിശോധിച്ചാണ്, FIR ഞങ്ങൾ കണ്ടതാണ്, FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അമൽ എന്ന വിദ്യാർത്ഥിയുടെ മൊഴിയാണ്. ഈ അമൽ എന്ന വിദ്യാർത്ഥി ആരാന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഈ കോപ്പിയടി നടന്നു എന്ന് പറഞ്ഞു, ആ ക്ലാസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന കാര്യം, ഈ ജിഷ്ണു എന്ന വിദ്യാർത്ഥി ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ അദ്ദേഹമാണ് പിടിച്ച് പുറത്തിറക്കിയത്. അത്ര മാത്രമേ ഈ അമലിനറിയുള്ളൂ. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴി അതിൽ പ്രാധാന്യത്തോടെ എടുത്തു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആ ക്ലാസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ആരുടെയും മൊഴി എടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരുടെ, റൂംമേറ്റ്സിൻ്റെ, അവരുടെ ആരെയും എടുത്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ അമൽ എന്ന വിദ്യാർത്ഥിയുടെ മൊഴി മാത്രമാണ് എടുത്ത്. അതാണ് FIRൽ പ്രധാനമായിട്ടും കാണിക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ പോലീസുകാരുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ജിഷ്ണു മരിച്ച ദിവസം അന്ന് രാത്രി ഹോസ്റ്റലിന് മുമ്പിൽ ഇതിനെ പ്രതിഷേധിക്കാൻ നിന്നപ്പോൾ പഴയന്നൂരിലെ പോലീസുകാരെല്ലാം ഞങ്ങളോട് ഒന്ന് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിപ്പോക്കോ, ഇവരോട് കളിക്കാൻ നിൽക്കരുത്, ഇത് നിങ്ങൾക്ക് തന്നെ ദോഷകരം ചെയ്യും, ഇവരാരാന്ന് നിങ്ങൾക്കറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത്. ഈ അന്വേഷണത്തിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചു നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്ന്. പക്ഷേ ആദ്യ ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയപ്പോഴേക്കും ഞങ്ങളുടെ വിശ്വാസം പകുതിയോളം പോയി. ഇപ്പോൾ ഈ FIR ഞങ്ങൾ കണ്ടതോടുകൂടി ഞങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമേ ഇല്ല. അതല്ല, ഈ ഒരു അഴിമതിക്കാരനെ ഉദ്യോഗസ്ഥനെ അല്ലേ മാറ്റിയത്? ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏൽപ്പിച്ച അഴിമതിക്കാരനായ, സസ്പെൻഡ് ചെയ്യാനിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ അല്ലേ മാറ്റിയത്? മാറ്റിയത് ശരിയാണ്, പക്ഷേ അദ്ദേഹത്തെ ആ രീതി ഏൽപ്പിച്ചു, അതാണ് ഞങ്ങളുടെ ചോദ്യം. അതായത് സ്വാധീനിക്കപ്പെടാനിടയുള്ള, നല്ല ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത, അഴിമതിക്കാരൻ എന്ന ദുഷ്പേരുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആര് ഏൽപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം? അതാണ് ഞങ്ങളുടെ സംശയം. ഈ പോസ്റ്റ്മോർട്ടത്തിനിടയിൽ വല്ല സമ്മർദ്ദവും ഉണ്ടായോ? അതിനെക്കുറിച്ച് വല്ലതും കേട്ടിരുന്നു? നിങ്ങൾ ഇതിന്റെ പിന്നാലെയാണല്ലോ. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ വിവരമൊന്നും കിട്ടിയിട്ടില്ല. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, സത്യത്തിൽ കേരളത്തിലെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലത്തൊട്ടപ്പരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആളാണ് ശ്രീ അൽഫോൻസ് കണ്ണന്താനം. കാരണം ശ്രീ അൽഫോൻസ് കണ്ണന്താനം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുകയാണ് ഇത്തരം കോളേജുകൾക്ക് NOC നൽകി തുടങ്ങിയത്. അതൊരു സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നുവെങ്കിലും അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ശ്രീ അൽഫോൻസ് കണ്ണന്താനം. ഇപ്പോൾ ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് ഉയരുന്ന പരാതികളും വഴിവിട്ടുള്ള ഇവരുടെ പ്രവർത്തനവും കാണുമ്പോൾ ശ്രീ കണ്ണന്താനത്തിന് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ 2001 ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാനാണ് ഇതിന് NOC കൊടുത്തത്. ഇതിനൊരു ഒരു രാഷ്ട്രീയ ക്ലിയറൻസോട് കൊടുത്ത ഒരു NOC ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അന്ന് മന്ത്രിയായിരുന്ന, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PJ ജോസഫ് സാറിൻ്റെ മൗനസമ്മതത്തോടുകൂടി ഞാൻ NOC കൊടുത്തു. കേരളത്തിൽ ആകെ 300 സീറ്റേ ഉള്ളായിരുന്നു മെഡിക്കൽ കോളേജിൽ, 3000 സീറ്റുകൾ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഏതാണ്ട് 500 സീറ്റുകൾ നഴ്സിംഗ് കോളേജിലും ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ 200,000 പിള്ളേർ പുറത്തു പോയി പഠിക്കുകയായിരുന്നു. കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രപ്രദേശുകളിലും പശുക്കൂട് പോലെയുള്ള ഷെഡുകളിലായിരുന്നു ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നത്.
ഏതാണ്ട് ₹200,000 crore കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ വളരെ മോശമായിരുന്നു, കണക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു കേരളത്തിലെ പിള്ളേരെ ഇവിടെ പഠിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ബേസിൽ NOC കൊടുത്തു. എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്നാണ്. 300 seat ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് 4500 seat 3000 seat ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 70,000 seat ഏതാണ്ട് 30,000 seat നഴ്സിംഗ് കോളേജിൽ വന്നു, ഡെൻ്റൽ കോളേജ്, MBA കോളേജ്. കേരളത്തിൽ നിന്ന് ഏറ്റവും തൊഴിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്ന മേഖലയായി മാറിയിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വിപ്ലവമാണ്. അപ്പോൾ കേരളത്തിൽ ഇതാ ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കുന്നു. അന്ന് NOC കൊടുത്ത് അന്ന് സ്ഥാപിച്ച പല കോളേജുകളും, എഞ്ചിനീയറിംഗ് കോളേജുകളും, മെഡിക്കൽ കോളേജുകളും എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ചിലതൊന്നും ഭംഗിയായിട്ട് നടക്കുന്നില്ല. അത് നമ്മളിപ്പോൾ ഒരാളുടെ ചരിത്രം നോക്കിയല്ല, അദ്ദേഹത്തിന് വിദ്യാഭ്യാസ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കിയല്ല എല്ലായിടത്തും NOC കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, നല്ല കോളേജുകൾ നിലനിൽക്കും, അല്ലാത്ത കോളേജുകൾ അടച്ചു പൂട്ടണം, ഇത് മാർക്കറ്റിൻ്റെ ഒരു നിയമമായത്. അപ്പോൾ അന്ന് തുടങ്ങിയ പല കോളേജുകളും, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഡെൻ്റൽ കോളേജുകളാണെങ്കിലും പല കോളേജുകളും നല്ല ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. നാഷണൽ ലെവലിനേക്കാളും നല്ല കുട്ടികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങി വരുന്നുണ്ട്. പക്ഷേ മോശം കോളേജുകളും ഉണ്ട്. അപ്പോൾ ഈ തീരുമാനം ശരിക്കും മോശമല്ലായിരുന്നു. നമ്മുടെ കുട്ടികൾ ഇവിടെ കുറേ നല്ല കോളേജിൽ പഠിക്കാൻ അവസരം കിട്ടുന്നു, പക്ഷേ കുറേ മോശം കോളേജുകളും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് അടച്ചു പൂട്ടിപ്പോകും. പൂട്ടിപ്പോകുമ്പോൾ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, മെഡിക്കൽ കോളേജുകളും ഇവിടെയും സ്കൂൾ ഇവിടെയും കുട്ടികളെ നമ്മൾ അവരോട് ഡീല് ചെയ്യുന്നത് ഏതാണ്ട് സ്കൂൾ കുട്ടികളെ പോണക്ക. ഇവരെല്ലാം യൂണിഫോം ഇട്ട് വന്ന് സാറന്മാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന നോട്ട് അതുപോലെ എഴുതി പഠിച്ച് കാണാതെ പഠിച്ച് എഴുതണം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസം ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതല്ല, നമ്മുടെ കോളേജ് വിദ്യാഭ്യാസം ശരിക്കു പറഞ്ഞാൽ ക്രിയാത്മകമായി ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരമാണ് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. ഇവിടെ ക്രിയേറ്റിവിറ്റിക്ക് എന്തെങ്കിലും സ്ഥലമുണ്ടോ? ഒന്നുമില്ല. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം IIT ഒഴികെ ബാക്കി മിക്കവാറും എല്ലാം വളരെ മോശമാണ്. നമ്മൾ IIT പോലും ലോക റാങ്കിങ്ങിൽ എടുത്താൽ ആദ്യത്തെ 250 എണ്ണത്തിനകത്ത് വരുന്നില്ല IIT പോലും. അപ്പോൾ അതിൻ്റെ താഴത്തെ മിക്കവാറും NITയും ഒരുവിധം മെച്ചമാണെന്ന് പറയാം. അതിന് താഴെയുള്ള കോളേജുകൾ, ധാരാളം കോളേജുകൾ വളരെ മോശമാണ്. നമ്മൾ ലോക നിലവാരത്തേക്ക് എങ്ങും വരുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഇവിടെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ ചാൻസ് കിട്ടി, കുറേ നല്ല പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ സാധിച്ചു എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ നോക്കുകയാണ്. ശ്രീ ഷാജിർ ഖാൻ, എന്താണ് ആ നിരീക്ഷണത്തിനുള്ള മറുപടി? അല്ല, ശ്രീ കണ്ണന്താനം സാർ ആദ്യം ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് നേർ വിപരീതമായിട്ടാണ് അവസാന ഭാഗത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ അവസരം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്കൂൾ കുട്ടികളെ പോലെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കലാലയം എന്ന നിലയ്ക്ക് പോലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം തന്നെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു കുറ്റബോധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരം സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ മൃതദേഹമാണ് വീടുകളിൽ എത്തുന്നത് എന്ന സാഹചര്യത്തെ നമ്മൾ നേരിടുകയാണല്ലോ. അപ്പോൾ ആ പ്രശ്നമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം സ്വാശ്രയ കോളേജുകളുടെയും നിലവാരം, അക്കാദമിക നിലവാരം, ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് എടുത്താൽ ഭൂരിപക്ഷം കോളേജുകളിലും വിജയ ശതമാനം 20-15% മാത്രമാണ് വിജയ ശതമാനമുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി അതുതന്നെയാണ്. അതിനേക്കാളെല്ലാം ഉപരി ഈ കോളേജുകളിൽ നഗ്നമായ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ശ്രീ കണ്ണന്താനം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഒരിക്കൽ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം ഇന്ന് അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മോചനം നേടുക എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുസമൂഹവും ഇങ്ങനെ കൂലങ്കക്ഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷാമാർഗ്ഗങ്ങളില്ല എന്നൊരു ഒരു അടഞ്ഞ അധ്യായത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് വന്നാൽ ജിഷ്ണുവിൻ്റെ കൊലപാതകം ഒരു കോളേജിൽ ആ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, വൈസ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കൊലപാതകം നടന്നു. പക്ഷേ അതിൻ്റെ പോസ്റ്റ്മോർട്ടം FIR വരുമ്പം നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ ജിഷ്ണുവിനേറ്റ മുറിവ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല, അല്ലെങ്കിൽ ഈ FIR വന്നിട്ടില്ല. റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷേ FIR സംബന്ധിച്ചാണ് സംശയം. ആ അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ദുർബലമാക്കപ്പെടുകയാണ്. യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം തുറന്നു കൊടുക്കുന്ന വിധത്തിൽ ആണ് FIR തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളിൽ വിടുക? എന്ത് സുരക്ഷയാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത്? അതുപോലെ തന്നെ ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, ടോംസ് കോളേജിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമുക്ക സ്വാശ്രയ കോളേജുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്.
ലൈംഗിക പീഡനങ്ങളുടെ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാനും ഈ ചാനലിൽ നിന്ന് ചർച്ച ചെയ്യാനേ പറ്റാത്ത കാര്യങ്ങളാണ്. അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഇപ്പോൾ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല കുട്ടികൾ മുഖം മറച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി വന്നിരിക്കുന്നു, മുഖം മറയ്ക്കാതെ വന്നിരിക്കുന്നു. പക്ഷേ തുറന്നു പറയാൻ അവർക്ക് ധൈര്യമില്ല. അപ്പോൾ എന്തവസ്ഥയാണ് നമ്മുടെ കോളേജുകളിലുള്ളത്? ഈ കോളേജുകളെന്ന് പറയുന്ന കലാലയങ്ങളിൽ, ഈ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അവിടെ അടിമകളെപ്പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ശ്രീ കണ്ണന്താനം സാർ, താങ്കളത് മനസ്സിലാക്കണം. ഞാൻ താങ്കളെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രതിഭാസത്തെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ഈ അവസ്ഥാവിശേഷത്തിന് പരിഹാരമുണ്ടാക്കുന്നത് എങ്ങനെ എന്നതിനെ പറ്റിയുള്ള ആലോചനയിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന്, നെഹ്റു കോളേജിൽ, ഇപ്പോൾ പാമ്പാടി കോളേജിലുണ്ടായ കൊലപാതകത്തിൽ അല്ലെങ്കിൽ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം യഥാർത്ഥ പ്രതികൾ ഇതിൽ ഉൾപ്പെടാൻ പോകുന്നില്ല എന്ന് വേണം ഈ FIRൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ. LDFൻ്റെ പ്രതിനിധികൾ ആരും ഈ ചർച്ചയിൽ നിന്ന് പങ്കെടുക്കുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഉത്തരം പറയേണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശക്തമായ നടപടി എടുക്കുന്നതാണ്. എന്ത് നടപടിയാണ് എടുക്കുന്നത് സാർ? എന്ത് നടപടിയാണ് നിങ്ങൾ പാമ്പാടി കോളേജിൽ ഈ ജിഷ്ണു എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നതിന് എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഓംബുഡ്സ്മാനെ KTU നിയോഗിക്കുന്നു. ഓംബുഡ്സ്മാൻ വന്നതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതാൻ നിർവാഹമില്ല. ഈ എഞ്ചിനീയറിംഗ് മേഖലയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു ഉന്നതല്ല കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം വരില്ല. അപ്പോൾ എത്രയോ കമ്മിറ്റികളും കമ്മീഷനുകളുണ്ട്, അവരുടെ റിപ്പോർട്ടുകളുണ്ട്, അതെല്ലാം അട്ടിമറിക്കപ്പെട്ടില്ലേ? ഇപ്പോൾ തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്നിട്ടുള്ള 2004 മുതൽ 2011 വരെ നടന്നിട്ടുള്ള അതിഭീകരമായ പീഡനങ്ങളെ സംബന്ധിക്കുന്ന എത്ര റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്? അതിനുശേഷമാണ് അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ കിട്ടുന്നത്. അതെ, ഈ പീഡനങ്ങളിലെ കഥാപാത്രത്തിന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ സ്വന്തമായി കിട്ടുന്നു, അനുവദിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസം എത്തി നിൽക്കുന്നത്. ഒരു ചെറിയ ഇടവേള അൽഫോൺസ് കണ്ണന്താനം, ഈ കേരളത്തിന് പുറത്തേക്ക് ഒഴുകിയ ലക്ഷക്കണക്കിന് കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. കേരളത്തിന് പുറത്തേക്ക് ഒഴുകിയ കോടികൾ കേരളത്തിൽ തന്നെ നിർത്താൻ കഴിഞ്ഞു. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അധ്യാപകരുടെ കഥയൊന്ന് എടുക്കുക. ആലപ്പുഴ ജില്ലയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ 8 വർഷമായി പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നോട് പറഞ്ഞത് 22,000 രൂപയാണ് ശമ്പളം. MTech ബിരുദധാരിയാണ്, എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. 22,000 രൂപ ശമ്പളം. അവിടെ ബട്ടൺ തിരിഞ്ഞിരുന്നാൽ കുട്ടിയോട് 200-500 രൂപ വാങ്ങുന്ന മാനേജ്മെൻ്റാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അധ്യാപകർക്ക് ഇപ്പോൾ ഒരു പുതിയ ജോലി കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ എയ്ഡഡ് സ്കൂളുകളിൽ ഡിവിഷൻ ഫോൾ വരാതിരിക്കാൻ ഈ മാർച്ച് മാസം കഴിയുമ്പോൾ പിള്ളേരെ പിടിക്കാൻ ഇറങ്ങുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെയാണ് ഈ അധ്യാപകരുടെ മറ്റൊരു നിയോഗം. മാനേജ്മെൻറ്റിനെ നിയോഗിക്കുകയാണ്, സമീപത്തുള്ള +2 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ചെല്ലണം, ഈ കോളേജിൻ്റെ മാഹാത്മ്യം ആഴ്ചയിൽ ഒരിക്കൽ ചെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഇനി പോളിടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രിയിൽ പിള്ളേരെ കിട്ടാൻ വേണ്ടി ഈ പോളിടെക്നിക്കുകളിൽ ചെന്ന് അവിടുത്തെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും യാചിക്കണം. അങ്ങനെ പിള്ളേരെ പിടുത്തം കൂടി ഈ 20,000-22,000 ശമ്പളം കിട്ടുന്നവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് മാനേജ്മെൻറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 155 എഞ്ചിനീയറിംഗ് കോളേജുകൾ സംസ്ഥാനത്തിന് അത്ര അഭിമാനിക്കാവുന്ന ഒന്നാണോ? സി, ഇവിടെ വലിയ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഒന്നാമത് അവന് പറഞ്ഞതുപോലെ സാറന്മാർക്ക് ശമ്പളം കൊടുക്കണം. അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കുന്ന ശമ്പളവും അതുപോലെയുള്ള അലവൻസുകളും എല്ലാം ഇതുപോലെയുള്ള സ്വാശ്രയ കോളേജിലും കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പഠിപ്പിക്കുകയും കഴിവുള്ള ടീച്ചർമാരെ കിട്ടുള്ളൂ. ഇതിനകത്തൊക്കെ ഗവൺമെൻറ് നിയമം കൊണ്ടുവരണം. ഒന്നാമത് ഇപ്പോൾ പലയിടത്തും പഠിപ്പിക്കുന്നത് വെറും BTECകാരാണ്, അത് പോരാ. MTECകാർക്ക് അവരെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യണം. അത് പഠിപ്പിക്കാൻ കഴിവുള്ള, നമ്മൾ എയ്ഡഡ് കോളേജിലൊക്കെ ചെയ്യുന്ന കണക്ക് തന്നെ ഇൻ്റർവ്യൂ നടത്തി ആൾക്കാരെ എടുക്കണം. അതിനകത്ത് ഗവൺമെൻറ് നോമിനിയെ കൂടെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർക്കൊരു ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ പഠിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന ചിലരൊക്കെ ക്വാളിഫൈഡ് നമുക്ക് പറയാൻ പറ്റില്ല, കഴിവില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ചില കോളേജിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മാനേജ്മെൻറ്റ് വളരെ വീക്കാണ് എന്ന് പറഞ്ഞാൽ, എല്ലാവരും എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നു, ഞങ്ങൾ തുടങ്ങിയേക്കാം, ക്വാറി ഉടമസ്ഥനായിരിക്കാം, വേറെ എന്തെങ്കിലും ബിസിനസ് റിയൽ എസ്റ്റേറ്റുകാരനായിരിക്കാം തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് വിദ്യാഭ്യാസം കൊണ്ട് നടക്കണമെങ്കിൽ അതിന് ഒരു ക്വാളിറ്റി വേണം. ഒന്നാമത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ
ക്രിയാത്മകമായി ഒരാളെ എങ്ങനെ വളർത്തിയെടുക്കാം, ക്രിയേറ്റിവിറ്റി ഒരു കുട്ടിയിൽ എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നാണ് വിദ്യാഭ്യാസം ശരിക്കും പഠിപ്പിക്കുന്നത്. എം ടെക്കുകാർക്ക് അവരെ തന്നെ അപ്പോയിന്റ് ചെയ്യണം. അത് പഠിപ്പിക്കാൻ കഴിവുള്ള നമ്മൾ എയ്ഡഡ് കോളേജിലൊക്കെ ചെയ്യുന്ന കണക്ക് തന്നെ ഇൻ്റർവ്യൂ നടത്തി ആൾക്കാരെ എടുക്കണം. അതിനകത്ത് ഗവൺമെൻറ് നോമിനിയെ കൂടെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർക്കൊരു ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ പഠിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന ചിലരൊക്കെ ക്വാളിഫൈഡ് നമുക്ക് പറയാൻ പറ്റില്ല, കഴിവില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ചില കോളേജിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മാനേജ്മെൻറ്റ് വളരെ വീക്കാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നു, ഞങ്ങൾ തുടങ്ങിയേക്കാം, ക്വാറി ഉടമസ്ഥനായിരിക്കാം, വേറെ എന്തെങ്കിലും ബിസിനസ് റിയൽ എസ്റ്റേറ്റുകാരനായിരിക്കാം തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് വിദ്യാഭ്യാസം കൊണ്ട് നടക്കണമെങ്കിൽ അതിന് ഒരു ക്വാളിറ്റി വേണം. ഒന്നാമത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായി ഒരാളെ എങ്ങനെ വളർത്തിയെടുക്കാം, ക്രിയേറ്റിവിറ്റി ഒരു കുട്ടിയിൽ എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നാണ് വിദ്യാഭ്യാസം ശരിക്കും പഠിക്കുന്നത്. ഇത് സ്കൂളുകൾ വേറെ. ഇപ്പോൾ കോട്ടയത്തെ ഈ ടോംസ് കോളേജ് തന്നെ എനിക്കറിയില്ല, അവിടെ ഒരു എം എൽ എ കൂടിയായിരുന്നല്ലോ ആ ജില്ലയിൽ ശ്രീ അൽഫോൺസ് കണ്ണന്താനം. ഈ ടോംസ് കോളേജിനെ കുറിച്ച് അറിയാമോ എന്നറിയില്ല. അയാൾക്കെതിരെ നിരവധി പീഡന കഥകൾ, നിയമസഭയിൽ തന്നെ ഉയർന്നു വന്ന വിദ്യാർത്ഥികളുടെ പരാതികൾ, അതൊക്കെ ഉണ്ടായിട്ട് അതിന്മേലുള്ള അന്വേഷണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അട്ടിമറിച്ചു, അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ശരിയായി നടന്ന അന്വേഷണം അട്ടിമറിച്ചു എന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നു. അതിനുശേഷം അയാൾക്ക് ഈ എം ഐ കോഴ്സ് നടത്തിയിരുന്ന ആൾക്കൊരു സമ്പൂർണ്ണ എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടുന്നു, അവിടെ ഇതേ കാര്യം തുടരുന്നു. അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം ന്യൂസ് അവറിൽ വന്ന് അഭിമാനത്തോടെ പറഞ്ഞത് ഇവിടുത്തെ ലേഡീസ് കോളേജ് ക്ഷമിക്കണം ലേഡീസ് ഹോസ്റ്റലിലും മെൻസ് ഹോസ്റ്റലിലും വാർഡന്മാരില്ല, വാർഡൻ രണ്ടിടത്തെയും വാർഡൻ ഞങ്ങളുടെ ചെയർമാനാണ്. കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ഹോസ്റ്റലിൻ്റെ വാർഡൻ, ഇത്തരം ആഭാസകരമായ പ്രവർത്തനങ്ങൾക്ക് ആരോപിതനായ ഒരു ചെയർമാൻ തന്നെയാണ്, ഒരു പുരുഷൻ തന്നെയാണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ കൂടി ഉണ്ട് ശ്രീ കണ്ണന്താൻ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ ഇതുപോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആർക്കും എഞ്ചിനീയറിംഗ് കോളേജുകളോ മെഡിക്കൽ കോളേജുകളോ വെറും സ്കൂളുകൾ പോലും നടത്താനുള്ള അവകാശം ഇല്ല. അവരൊക്കെ സാമൂഹ്യ ദ്രോഹികളാണ്. എന്തുകൊണ്ട് അവർക്ക് എൻ ഒ സി കൊടുത്തു? എനിക്കൊന്ന് ഭാവിയിൽ നമ്മളിപ്പോൾ ഏതായാലും ഒരു എക്സ്പെരിമെൻ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വരികയാണല്ലോ. ഇപ്പം നമ്മളൊരു എക്സ്പെരിമെൻ്റ് നടത്തി ഇവിടെ കോളേജുകൾ തുടങ്ങി, ധാരാളം കോളേജുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാ സ്വാശ്രയ കോളേജുകളും മോശമാണ്, എനിക്കങ്ങനെ അഭിപ്രായമില്ല. എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഞാൻ എം എൽ എ ആയിരുന്ന സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ അമൽജ്യോതി കോളേജ് ഭംഗിയായിട്ട് നടക്കുന്നു, ഇവിടെ രാജഗിരി കോളേജ് നടക്കുന്നു. എനിക്കങ്ങനെ ഡസൺ കണക്ക് നല്ലവണ്ണം പ്രവർത്തിക്കുന്ന കോളേജുകളെ പറ്റി പറയാൻ സാധിക്കും. മെഡിക്കൽ കോളേജുകൾ ഇതാ ഇവിടെ അമൃത ഇത് കഴിഞ്ഞിട്ട് തുടങ്ങിയതാ, വളരെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? അങ്ങനെ സർക്കാർ കോളേജുകളെക്കാളും വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ആശയത്തിനുള്ള പ്രശ്നം ഇതിന് നടത്തിപ്പിലാണ്. നേരത്തെ പറഞ്ഞ പോലെ വാർഡ് ലേഡീസ് ഹോസ്റ്റൽ വാർഡൻ ചെയർമാനായിരിക്കും, ഇതൊക്കെ നാണക്കേടാണ്. ഇതൊക്കെ ഒരു സാമാന്യ മര്യാദകളില്ലേ? വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ഒരു ഗൈഡ്ലൈൻസ് വേണം. തീർച്ചയായും ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഒരു അതോറിറ്റി ഉണ്ടാകണം. ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുണ്ട്, പക്ഷേ അതൊന്നും അവർക്കൊന്നും ഇതിൻ്റെ മേൽ ഒരു സൂപ്പർവിഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സി അടിസ്ഥാനമായിട്ട് നമ്മളൊരു കുറേ ഗൈഡ്ലൈൻസ് വേണം. ഇന്ന ഇന്ന സാറുമാരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ശമ്പളം, ഇത് നടത്തിപ്പുകാരുടെ നടത്താൻ പോകുന്നവരുടെ ക്വാളിഫിക്കേഷൻ, അവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടോ, വിദ്യാഭ്യാസം ത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇവിടെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് കുട്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാരാണോ? സി എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാകേണ്ടത് ഒന്ന് അപ്പനും അമ്മയും, രണ്ടാമത് ടീച്ചർമാരുമാണ്. ഇന്ന് കുട്ടികൾ സാറന്മാരെ ശത്രുക്കളായി കാണുന്നുണ്ടെങ്കിൽ, ഉപദ്രവിക്കുന്നവരായി കാണുന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യമായ തെറ്റ് സാറന്മാരുടെ കയ്യിൽ നിന്നുണ്ട്, മാനേജ്മെൻ്റ് കയ്യിൽ നിന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവരുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു ഗൈഡ്ലൈൻസ് ഉണ്ടാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറണം. ശ്രീ അഖിൽ മോഹൻദാസ്, നിങ്ങളുടെ അധ്യാപകരുടെ സ്ഥിതി എന്താണെന്ന്, ഈ ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത ഞാൻ വായിച്ചത്, ഇപ്പോൾ ഈ ജിഷ്ണുവിനെ പീഡിപ്പിച്ച പ്രവീൺ എന്ന അധ്യാപകൻ പോലും യോഗ്യതയില്ലാത്ത ആളാണെന്നാണ്. നിങ്ങളുടെ കോളേജിൻ്റെ സെർവർ ഹാക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ രേഖകൾ അനുസരിച്ചാണെങ്കിൽ പോളിടെക്നിക്കിൽ മാത്രം പഠിച്ച ആളാണ് പ്രവീണെന്ന്, പിന്നീട് അയാൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചില വാർത്തകൾ പ്രചരിക്കുന്നു. അധ്യാപകരുടെ യോഗ്യതയുടെ കാര്യത്തിൽ നിങ്ങളുടെ കോളേജ് എങ്ങനെയാണ്, നെഹ്റു കോളേജ് എങ്ങനെയാണ്? അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞോട്ടെ.
ശ്രീ അൽഫോൻസ് കണ്ണന്താനം സാറ് പറഞ്ഞു ഇവിടെ 70,000 എഞ്ചിനീയറിംഗ് സീറ്റ് ഉണ്ടായി, അതുപോലെ തന്നെ 5,000 മെഡിക്കൽ സീറ്റ് ഉണ്ടായിരുന്നു. ശരിയാണ് സർ, നിങ്ങൾ പറഞ്ഞ 100% ശരിയാണ്. ഇവിടെ എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടു, ഞങ്ങൾ കച്ചവട വസ്തുക്കളുമായി മാറി. എല്ലാവരും പറഞ്ഞാൽ ശരിയാണ്, ഇവിടെ എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടു. പിന്നെ കോളേജിൻ്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ സെർവർ ഹാക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ പ്രവീൺ സി പിക്ക് പോളിടെക്നിക് പഠിച്ച യോഗ്യത മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവിടെയുള്ള ടീച്ചേഴ്സെല്ലാം, കുറച്ച് ടീച്ചേഴ്സ് ബി ടെക് കഴിഞ്ഞ് മുമ്പെല്ലാം ഉണ്ടായിരുന്നു, ബി ടെക് കഴിഞ്ഞവർ ആദ്യം ഒന്ന് ചേർന്നിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ എല്ലാം എം ടെക് ഉള്ളവരാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സോഴ്സ് അറിയില്ല. ഞങ്ങളുടെ കണ്ണിൽ അവർക്ക് എം ടെക് ഉണ്ട്, ബി ടെക് ഉണ്ട്, ചിലവർക്ക് പി എച്ച് ഡി ഉണ്ട്, ബാക്കിയുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. ഈ പ്രവീൺ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ജിഷ്ണുവിനെ മോശമായി പെരുമാറി പീഡിപ്പിച്ച് ഈ മരണത്തിലേക്ക് തള്ളിവിട്ടുവെന്ന് പറയുന്ന ആൾ, സർവകലാശാലയുടെ അന്വേഷണ സമിതി എന്നിട്ട് അയാൾ കോളേജിലേക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു, അയാൾ മുങ്ങി നടക്കുകയാണെന്നാണ് തോന്നുന്നു അല്ലേ? 100% അന്ന് ആത്മഹത്യ നടന്ന ദിവസം അദ്ദേഹം അദ്ദേഹത്തിനോട് ഈ കുട്ടി ഹാങ് ചെയ്തിട്ട് കണ്ടപ്പോൾ ആദ്യം പോയി പിള്ളേർ വിവരം പറഞ്ഞത് അദ്ദേഹത്തോടാണ്. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. സൂയിസൈഡ് അറ്റംപ്റ്റ് കാരണം അപ്പോഴും ജിഷ്ണുവിന് ജീവനുണ്ടായിരുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അദ്ദേഹത്തിന് അവിടെ കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു എനിക്ക് പേടിയാണ്, ഞാൻ പറ്റില്ല എന്ന്. എന്തിനാണ് പേടിക്കുന്നത്? പേടിക്കുന്ന ആരാണ്? കാരണം അദ്ദേഹം അപ്പോൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് വേറെ വിദ്യാർത്ഥികളുടെ വണ്ടിയിൽ വെച്ചിട്ടാണ് ജിഷ്ണുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴേക്കും ജിഷ്ണു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് അതിനുശേഷം പിന്നെ എങ്ങോട്ട് പോയി എന്നറിയില്ല. അവസാനമായിട്ട് ട്രാക്ക് ചെയ്തപ്പോൾ ഒരുപാട് പറച്ചിൽ കേട്ടു, അദ്ദേഹം താമരശ്ശേരിക്ക് എവിടെ വെച്ചിട്ട് സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യം അറിയില്ല. ഫസ്റ്റ് ദിവസം പിന്നെ അദ്ദേഹം ഇതുമായിട്ട് ഒരു യാതൊരു പ്രതികരണമോ ആരുമായിട്ട് ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ടോ അഖിൽ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ മൊഴി പോലീസിന് ഞങ്ങൾക്ക് മൊഴി കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത്, എനിക്ക് മൊഴി കൊടുക്കാൻ പറ്റില്ല. അവിടെ മൊഴി എടുത്തത് ആരെന്നറിയില്ല. എന്തായാലും കോളേജിലെ വിദ്യാർത്ഥികളുടെ ആ ക്ലാസ് റൂമിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴി എടുത്തിട്ടില്ല, അവൻ്റെ കൂട്ടുകാരുടെ മൊഴി എടുത്തിട്ടില്ല, അവൻ അവസാനമായി സംസാരിച്ച ആളുടെ മൊഴി എടുത്തിട്ടില്ല. ആകെ മൊഴി എടുത്തിട്ടുള്ളത് അവനെ ഹാങ് ചെയ്യുന്ന തൂങ്ങിക്കിടക്കുന്ന അവിടെ നിന്ന് ഇറക്കി വെച്ച ആളുടെ അതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ മൊഴി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അവകാശവാദങ്ങൾ ഉയരുമ്പോഴും അന്വേഷണം ഏത് വഴിക്കാണ് നീങ്ങുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ അഖിൽ മോഹൻദാസ് കോളേജിൻ്റെ എല്ലാ ഭീഷണികളും അവഗണിച്ച് നേരിട്ട് തന്നെ ജനങ്ങളോട് സംസാരിക്കുന്ന അഖിൽ മോഹൻദാസ് വെളിപ്പെടുത്തുന്നത്. ഈ സ്വാശ്രയ കോളേജുകളെക്കുറിച്ച് രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ ആളുകൾ എന്നെ വിളിച്ചു പറയുന്നുണ്ട്. ചിലർ മെയിൽ അയക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതൊക്കെ വായിച്ചാൽ കേരളത്തിൽ ഈ വിദ്യാഭ്യാസ കച്ചവടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ കൃത്യമായി മനസ്സിലാകും. തിരുവനന്തപുരത്തെ ഒരു കോളേജിൽ നിന്ന് ഒരു ജീവനക്കാരൻ വിളിച്ചു പറഞ്ഞ കാര്യം, ഈ ജീവനക്കാർക്ക് അവിടുത്തെ ജീവനക്കാർക്ക് ഓണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇത്തവണ ഓണത്തിന് ആ ഗിഫ്റ്റ് വാങ്ങാൻ ആ ഓണാഘോഷം നടന്ന സമയത്ത് ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ മകളുടെ വിവാഹമായിരുന്നു. വിവാഹക്ഷണക്കത്ത് അടിച്ച് മാനേജറെ അടക്കം വിളിച്ചതാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ഗിഫ്റ്റ് ആ ദിവസം വരാഞ്ഞത് കൊണ്ട് അവർക്ക് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ ഗിഫ്റ്റ് അവിടെ ലേലത്തിന് വയ്ക്കുക കൂടി ചെയ്തു ആ മാനേജ്മെൻറ്റ്. ഈ കുട്ടികളുടെ പണം ഈടാക്കുന്ന, കുട്ടികളിൽ നിന്ന് ചെറിയ കുറ്റങ്ങൾക്ക് തുക ഈടാക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ കച്ചവടക്കണ്ടിൻ്റെ മറ്റൊരു രസകരമായ ഉദാഹരണമായിട്ടാണ് എനിക്കത് തോന്നിയത്. ശ്രീ ഷാജിർ ഖാൻ, ഇവിടെ ഈ അഖിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഈ അന്വേഷണത്തെക്കുറിച്ച് നമുക്ക് അധികം ആത്മവിശ്വാസം നൽകുന്നതല്ല. ഉന്നത പല ഇടപെടലുകളും പലതും സംശയിച്ചിരുന്നു, പലതും പുറത്തു പറയാത്തത് അതിൻ്റെ രേഖകൾ പലതും കയ്യിൽ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. ഈ അഖിൽ പറഞ്ഞിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ജിഷ്ണുവിന് നീതി പ്രതീക്ഷിക്കാമോ? ഇല്ല, ഇതിപ്പോൾ ഈ നേരത്തെ തന്നെ നമുക്ക് സൂചനകൾ ഉണ്ടായിരുന്നു. FIR വളരെ ദുർബലമായി ഇട്ടതോടുകൂടി തന്നെ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ വന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അഖിൽ ഈ ചർച്ചയിൽ പറഞ്ഞതുകൂടി കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു വിധത്തിലും ജിഷ്ണുവിന് നീതി ലഭിക്കില്ല, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കില്ല, യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുമ്പിൽ വരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇപ്പോൾ ടോംസ് കോളേജിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രക്ഷോഭത്തെ തുടർന്ന് ആ ടോമിനെതിരായി കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഷാജിർ ഖാൻ അതിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. കാരണം മറ്റൊരു ചാനലിൽ ഷാജിർ ഖാൻ ഇനി ദുരന്തം വരുന്നത് കോട്ടയത്തെ ടോംസ് കോളേജിനാണെന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ്
ഞാൻ ടോംസ് കോളേജിനെ കുറിച്ച് അന്വേഷിച്ചതും ഞങ്ങൾ സ്റ്റോറി ചെയ്തതും അതിൻ്റെ ആളുകളെ പങ്കെടുപ്പിച്ച് ചർച്ച നടത്തിയതും ഷാദിർ ഖാൻ അതിൽ നടത്തിയ ഇടപെടലിന് ജനങ്ങൾ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്ന ഇടപെടലിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു, താങ്ക് യു. അപ്പോൾ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസവും നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അഖിൽ ഇത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെ പോലീസ് ഏത് രൂപത്തിലുള്ള മൊഴിയാണ് ഇപ്പം എടുത്തിരിക്കുന്നത്, ആരിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, ഏത് വിധത്തിലാണിത് അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാക്കപ്പെടും. എന്തായാലും പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ LDFമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ SFIയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ അവർ പറഞ്ഞത് കർശനമായ നടപടികൾ എടുക്കുമെന്നാണ്. നെഹ്റു കോളേജിലാണെങ്കിലും ശരി, ടോംസ് കോളേജിലാണെങ്കിലും ശരി, പക്ഷേ എന്ത് നടപടിയാണ്, ഏത് വിധത്തിലാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആശങ്കകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ ചെയ്ത നടപടികൾ ഒന്നുകൂടി പരിശോധിക്കണം. കാരണം ഏത് വിധത്തിലാണ് ഇതിൽ FIR ഈ രൂപത്തിൽ വന്നിരിക്കുന്നത്, അത് ശരിയായ രൂപത്തിലല്ലെങ്കിൽ ഒരു ശരിയായ FIR തയ്യാറാക്കാൻ ഗവൺമെൻറ് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, ഏഷ്യാനെറ്റിൻ്റെ ഇന്നത്തെ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാകണം എന്നാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ പോലീസ് വാസ്തവത്തിൽ പഴയ കേസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. നെഹ്റു കോളേജിൽ അധ്യാപകൻ മുങ്ങിയിരിക്കുന്നു, ടോംസ് കോളേജിൽ മുതലാളി തന്നെ മുങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യം അദ്ദേഹത്തെ മുൻകൂർ വിളിച്ച് അറിയിച്ചോ എന്നറിയില്ല. എന്തായാലും അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം പോയി വിളിച്ചു നോക്കിയപ്പോൾ ആ നമ്പറുകളിൽ വിളിച്ചു നോക്കിയപ്പോൾ കിട്ടുന്ന സന്ദേശങ്ങൾ അനുസരിച്ച് അതിർത്തി കടന്നിരിക്കുന്നു. ഔട്ട് ഓഫ് കേരള, കേരളത്തിന് വെളിയിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം കടന്നുപോയി എന്ന് വേണം കരുതാൻ, അഥവാ കടത്തി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളും യഥാർത്ഥത്തിൽ ഈ പ്രതികളെ, ഇപ്പോൾ ഇന്നലെ അദ്ദേഹം വാസ്തവത്തിൽ പെൺകുട്ടികളെ മുറിക്കകത്ത് പൂട്ടിയിട്ടല്ലോ. ഈ മൊഴി കൊടുക്കാൻ KTUവിൻ്റെ രജിസ്ട്രാർ ശ്രീ പത്മകുമാർ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടി കുട്ടികളെ പൂട്ടിയിടുന്ന സംഭവം ഇന്നലെ ഉണ്ടായി. അപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നു പോലീസിന്, അത് ചെയ്തില്ല. അങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഇപ്പോൾ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് കരുതാൻ. എന്തായാലും അവിടുത്തെ കുട്ടികൾ മറ്റന്നാൾ പരീക്ഷയാണ്. ആ പരീക്ഷ കുട്ടികളെ എവിടെ എഴുതണം, എങ്ങനെ എഴുതണം എന്ന് KTU ആണ് പറയേണ്ടത്, സർവകലാശാലയാണ് പറയേണ്ടത്. അവർക്ക് പരീക്ഷ എഴുതാൻ മറ്റൊരു കോളേജിൽ ഒരു സംവിധാനം അടിയന്തരമായി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കോളേജിലെ വിദ്യാർത്ഥികളെ വേറൊരു കോളേജിൽ മാത്രമല്ല, നെഹ്റു കോളേജിൽ ഈ അഖിൽ മോഹൻദാസ് അടക്കം മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെ, കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത KTUവിനും സർക്കാരിനും കേരള സമൂഹത്തിനുമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ കോളേജിൽ ആ കുട്ടികളൊക്കെ തന്നെ സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ പല സമര പരിപാടികളിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഒരു ശുഭസൂചകമായിട്ടുള്ള കാര്യമാണ്. സംഘടന നമുക്ക് ഇത് വിട്ടു കഴിയുമ്പോൾ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല ഈ കുട്ടികൾ. ഇല്ല, അത് ഒരു കാരണവശാലും അങ്ങനെ ഏതെങ്കിലും സന്ദർഭങ്ങൾ സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം, ആ വിഷയങ്ങളിൽ ഇടപെടണം. ഇത് അവിടെ ഒരു ഓംബുഡ്സ്മാനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ഉടനടി പ്രതികരിക്കാൻ, അത് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, ഹോസ്റ്റലിലാകട്ടെ കോളേജിലാകട്ടെ എവിടെയാകട്ടെ, അവിടെ കുട്ടികൾ ഉടനടി പ്രതികരിക്കാൻ രംഗത്ത് വരണം. അഖിൽ മോഹൻദാസിനെ പോലെ മുഖവുമായി കുട്ടികൾ ഇറങ്ങട്ടെ. അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ജനാധിപത്യവും അവകാശ ബോധവും ഒക്കെ വെളിപ്പെടേണ്ടത്. ഒരു മാനേജ്മെന്റിനെയും പേടിച്ച് ഇരുൾ മുറികളിലേക്ക് പോകേണ്ടവരല്ല നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടവേള. അഖിൽ മോഹൻദാസ്, എന്താണ് ഇനി നടക്കേണ്ടത്? എന്താണ് നിങ്ങൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ജിഷ്ണുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ? ജിഷ്ണുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സുരക്ഷിതത്വമായി ഞങ്ങൾക്ക് ഇനി ആ കോളേജിൽ താമസിക്കണം, പഠിക്കണം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. മൂന്നാമത്തെ കാര്യം വെച്ചാൽ, കോളേജിൽ ഒരു സ്റ്റുഡൻസ് യൂണിയൻ വിത്ത് പൊളിറ്റിക്കൽ സപ്പോർട്ട്, ഈ സംഭവം കോളേജിൽ വരണം. കാരണം ഒരു വെറുമൊരു സ്റ്റുഡൻസ് യൂണിയൻ ജസ്റ്റ് നാല് പിള്ളേരുടെ ഭാഗമായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ അതിൽ നിന്നൊരു ബേസ് ഇല്ലാതായിപ്പോവും. അത് ഒന്നോ രണ്ടോ ഇക്കൊല്ലം കുഴപ്പമില്ല, ഇക്കൊല്ലം ഇതിൻ്റെ ഒരു ഈ ഒരു പൊട്ടൻഷ്യലിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ കോളേജ് ചിലപ്പോൾ മുന്നോട്ട് പോകും. രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ ഇതിനെ അടിച്ചമർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ഒരു സ്റ്റുഡൻസ് യൂണിയൻ. പുറത്തുനിന്നുള്ള സപ്പോർട്ട് മതി, കോളേജിൽ പൊളിറ്റിക്സ് വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പൊളിറ്റിക്കൽ സപ്പോർട്ട് ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് വേണം. എന്നാൽ മാത്രം ഞങ്ങൾക്ക് ഇനി ഈ കോളേജിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് കോളേജ് തുറക്കണം എന്നുള്ളൊരു നീക്കം ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ എന്തോ, ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രിൻസിപ്പാൾ അതിൽ സൈൻ ചെയ്ത് തരാതെ ഞങ്ങൾ കോളേജിൽ ക്ലാസ്സിലേക്ക് കടക്കില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലോ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇനി ഉണ്ടാവാൻ പാടില്ല, ഒരു ഇടപെടലും ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
ഓ ഓക്കെ. പിന്നെ ഈ ആരോപണ വിധേയരായ ഈ ആൾക്കാർ ഇനി കോളേജിൽ പ്രവേശിക്കാൻ പാടില്ല. ഡോക്ടർ ഉദയശങ്കർ, ഡോക്ടർ ക്ഷമിക്കണം, ശ്രീ അഖിലിൻ്റെ വിദ്യാർത്ഥിയായ അഖിലിൻ്റെ അഭിപ്രായം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അന്വേഷണം കൂടുതൽ ശരിയായ രീതിയിലേക്ക് നീങ്ങണമെന്ന അഭിപ്രായം ഡോക്ടർ ഉദയശനുണ്ടോ? വിനു, അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ സ്വാശ്രയ കോളേജുകളുടെ ആവിർഭാവത്തോടു കൂടിയിട്ട് കണ്ണന്താനം സാറ് പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. കുറച്ച് കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള അവസരം കിട്ടിയെന്നിരിക്കും എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷേ വിദ്യാഭ്യാസ കച്ചവടം ഒരു തുറന്നുകൊടുത്ത ഒരു പ്രതീതിയാണ് ഉണ്ടായിട്ടുള്ളത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പോലും, മെഡിക്കൽ ഡെൻ്റൽ നേഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പോലും വളരെയധികം കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസം. ഇത് വളരെ കയ്യിലെണ്ണാവുന്ന കുറച്ച് കോളേജുകൾ, സ്വാശ്രയ കോളേജുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാ കോളേജുകളിലും പഠിക്കാൻ രോഗികൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്, പഠിപ്പിക്കാൻ അധ്യാപകർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാ കൊല്ലവും മെഡിക്കൽ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഇവർക്ക് എങ്ങനെ പെർമിഷൻ കിട്ടുന്നു എന്നുള്ളത് ആശ്ചര്യം തോന്നുന്ന, പലപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ് യഥാസ്ഥിതി മനസ്സിലാവുന്നത്. അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങളോ, പഠിക്കാനുള്ള അധ്യാപകരോ, പഠിക്കാനുള്ള പേഷ്യൻസോ ഇല്ലാതെയാണ് കുട്ടികൾ പഠിച്ചിറങ്ങാൻ പോകുന്നത്. ഇനി നമ്മുടെ കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് ഈ ഡോക്ടർ, ഇവരെല്ലാവരും ഡോക്ടർമാരായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളതാണ്. ഇവരെല്ലാം ഡോക്ടർമാരായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ ഇവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കും. ആ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സികളിലും ഇതേപോലെയുള്ള ഹെൽത്ത് സർവീസ് സെൻ്ററുകളിലെല്ലാം ഡോക്ടർമാരായി ഇരിക്കാൻ പോകുന്നത് ഈ വിദ്യാർത്ഥികളാണ്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ 50% ഗവൺമെൻറ്റിൻ്റെ സീറ്റ് ഉള്ള കോളേജുകൾ പോലും പഠന മികവ് പുലർത്തുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു സൂപ്പർവിഷൻ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഒരു അഭ്യർത്ഥന ഗവൺമെൻറ് മുന്നിൽ വയ്ക്കുകയാണ്. അതായത് ഈ സ്വാശ്രയ കോളേജുകളുടെ പഠനത്തിൻ്റെ ഒരു മെഡിക്കൽ കൗൺസിലിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ പലതും ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ നേരിട്ട് തന്നെ അതിന് ആഗ്രഹമുള്ളൊരു മന്ത്രി നമുക്ക് ഇന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മന്ത്രിയോട് പ്രധാനപ്പെട്ട നാം തുടർന്ന് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഡോക്ടർ ഹിതേഷ് ഉന്നയിച്ചത്. ആ ചർച്ചകളിൽ ഡോക്ടർ ഹിതേഷും പങ്കെടുക്കണം. നാം ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ സൃഷ്ടിക്കുന്നത് ആരെയാണെന്ന് കൂടി കേരളം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സമയ ചുരുക്കം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ന്യൂസ് അവർ ആവശ്യപ്പെടാനുണ്ട്. ഈ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 155 എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സൗകര്യത്തെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. തിരുവനന്തപുരത്ത് കാര്യവട്ടത്തെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, ക്വിസാറ്റിൻ്റെ 2 എഞ്ചിനീയറിംഗ് കോളേജുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജ്. ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സൗകര്യങ്ങളും പഠന നിലവാരവും കൂടി പരിശോധിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്താൻ ഈ സർക്കാരിന് കഴിയണം. വളരെ നന്ദി പങ്കെടുത്ത എല്ലാവർക്കും. ജിഷ്ണുവിന് നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിൽ നമുക്കിനിയും മുന്നോട്ട് നീങ്ങാം.